എന്തായാലും പാടാം, പാടാതെ വേറെ വഴിയില്ലല്ലോ. കാരണം എല്ലാ കോളേജിലും എന്നോട് ഇത് തന്നെയാണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ, ശ്രദ്ധി, 1 2 3 ഗോ. കുടിച്ചാൻ കുടിക്കും, കുടിച്ചാൻ കുടിക്കും ഗ്ലൂക്കോസും വെള്ളം, ഗ്ലൂക്കോസും വെള്ളം. പഞ്ചല നെഞ്ച് കഞ്ചുമലായിട്ട് കെട്ടിയാ പോണില്ല, കെട്ടിയാ പോണില്ല. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല. ആവി വന്നില്ല പുട്ടിന്, ആവി വന്നില്ല കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ, പുട്ടിന് തേങ്ങ പോരാഞ്ഞിട്ടോ. ആവി വന്നില്ല പുട്ടിന്, ആവി വന്നില്ല. എന്നോട് കളിക്കേണ്ട ഉണക്കപ്പുട്ടേ, മൈസൂർ പയം കുട്ടി അടിക്കും ഞാനേ. ഇങ്ങള് പുട്ടാണെങ്കി ഞമ്മള് പുട്ടും കുറ്റിയാണേ, ഇങ്ങള് ചില്ലാണെങ്കി ഞമ്മള് കുപ്പിച്ചില്ലാണേ. അയിലുമ കിടക്കണ തോർത്ത് കിട്ടടിക്കും, അരയിലിരിക്കണ വാള കിട്ടടിക്കും, ഞെക്കാ കത്തണ വിളക്കം കിട്ടടിക്കും, നല്ലൊരു കോയിന്റെ മുട്ടം കിട്ടടിക്കും. അയലുമ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ടടിക്കും, ഞെക്കാ കത്തണ വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കോയിന്റെ മുട്ടിങ്ങിട്ടടിക്കും. ഞാനിപ്പൊ പോവും പാത്തു പാടാ വെട്ടാന്, ഇങ്ങള് പോയി മജത്തായാൽ ഞമ്മക്കാരാണ്. ഈ പാട്ടിന് രാജഗിരിയിലും ഫാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, ഞാൻ സത്യം പറയാലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളൊരു ചെറിയ പടമാണ്, ഗരുഡം പോലെ ഒരു വലിയ പടവും ഇനി വരാതിരിക്കുന്ന വലിയ പടങ്ങളുടെ ഇടയിൽ ഇറങ്ങിയൊരു പടമാണ്. ഞാൻ സത്യമായിട്ട് വിചാരിച്ച് നമ്മളിങ്ങനെ ഞെരുങ്ങിപ്പോവും, ആരും ശ്രദ്ധിക്കില്ല എന്നാണ്. പക്ഷേ നമ്മുടെ പടം ഫ്രൈഡേ ഇറങ്ങി, ഫ്രൈഡേ ഒരുപാട് കുടുംബങ്ങൾ വന്നു, അതിനേക്കാളും കൂടുതലാൾ സാറ്റർഡേ വന്നു, അതിലും കൂടുതലാൾ സൺഡേ വന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് പടം ഇങ്ങനെ കയറി കയറി പോകുന്നു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പെയ്ഡായിട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാം വേർഡ് ഓഫ് മൗത്തിൽ ആൾക്കാർ തിയേറ്ററിൽ ഇറങ്ങിയുള്ള റെസ്പോൺസിൽ അവർ പോയി അടുത്ത കുടുംബത്തിനോട് പറയുന്നു, അങ്ങനെ അങ്ങനെ കയറി പോകണം. അപ്പോൾ ഞാൻ ഓർത്ത് നേരെ ഒ ടി ടി പോകുമ്പോൾ മാത്രമേ ഇനി ആൾക്കാർ കണ്ടിട്ട് അയ്യോ അന്ന് തിയേറ്ററിൽ പോയില്ലോ എന്ന് പറയുന്ന പടമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തിയേറ്ററിൽ ആൾ വരുന്നതിന് ഭയങ്കര സന്തോഷം. ഇന്നലെ 82 വയസ്സുള്ള ഒരു അമ്മൂമ്മ വന്നു, ഒരു 3 വയസ്സുള്ള കുട്ടി ഇന്നലെ വന്നിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ തോൽവി എഫ് സി ആണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര വീണ്ടും ആലോചിച്ച് സന്തോഷിക്കാനുള്ളൊരു കാരണമാണല്ലോ. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങൾ എല്ലാ ദിവസം ഉണ്ടല്ലോ കൂടെ. അതിലാ പോടെ, ശരി.